എല്ലാവർക്കും അല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് പുറത്തു വന്ന മൂന്ന് ക്രിക്കറ്റ് വാർത്തകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 45 എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യത്തെ വാർത്ത വിജയ ഹസാരെ ട്രോഫിയുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത മാസമാണ് വിജയ ഹസാരെ ടൂർണമെൻറ്റ് തുടങ്ങുന്നത്. എല്ലാ ടീമുകളും തങ്ങളുടെ ടീമിനെ സജ്ജമാക്കുന്ന തിരക്കിലാണ്. ഇപ്പോൾ ഇതാ കർണാടക ടീം വിജയ ഹസാരെ ട്രോഫിയിൽ അടിമുടി മാറ്റത്തിന് ഒരുങ്ങുകയാണ്. ടൂർണമെൻറ്റിനുള്ള കർണാടക ടീമിന് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മനീഷ് പാണ്ഡെയാണ് കർണാടകയുടെ ക്യാപ്റ്റൻ. കരുൺ നായർ, ശ്രേയസ് ഗോപാൽ തുടങ്ങി ഒരുപാട് മികച്ച താരങ്ങൾ കർണാടക സ്കോഡിലുണ്ട്. അടുത്ത വാർത്ത പഞ്ചാബ് ടീമിനെ സംബന്ധിക്കുന്നതാണ്. ഇനി 3 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അതിനുള്ളിൽ റീറ്റെയിൽ ലിസ്റ്റ് എല്ലാ ടീമുകളും BCCIക്ക് കൊടുക്കണം. പഞ്ചാബ് ടീമിൽ 4 താരങ്ങളെ നിലനിർത്താനാണ് പഞ്ചാബ് തീരുമാനിച്ചിരുന്നത്. കെ രാഹുൽ, മായങ്ക് അഗർവാൾ, രവി ബിഷ്ണോയ്, അർഷദീപ് സിംഗ് ഇവരെ റീറ്റെയിൻ ചെയ്യാനാണ് പഞ്ചാബിൻ്റെ തീരുമാനം. എന്നാൽ രാഹുൽ പഞ്ചാബ് ടീമിൽ നിൽക്കാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചതോടെ പുതിയ പദ്ധതിയുമായി പഞ്ചാബ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത്തവണ ടീമിൽ ആരെയും റീറ്റെയിൻ ചെയ്യേണ്ടെന്നാണ് പഞ്ചാബിൻ്റെ തീരുമാനം. രാഹുൽ പോയ ദേഷ്യത്തിൽ പഞ്ചാബ് എല്ലാ താരങ്ങളെയും റിലീസ് ചെയ്യുകയാണ്. ആരും ടീമിൽ വേണ്ടെന്ന നിലപാടാണ് ഇപ്പോൾ പഞ്ചാബ് എടുത്തിരിക്കുന്നത്. ഇത് പഞ്ചാബിൻ്റെ പ്ലാൻ ബി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ആരെയും നിലനിർത്തിയില്ലെങ്കിൽ മെഗാ ഓപ്ഷനിൽ 90 കോടി രൂപ ചിലവാക്കാൻ പഞ്ചാബിന് സാധിക്കും. അങ്ങനെ വരുമ്പോൾ രാഹുലിനേക്കാൾ മികച്ച താരത്തെ ടീമിലെത്തിക്കാൻ പഞ്ചാബിന് കഴിയും. എന്തായാലും ആരെയും റീറ്റെയിൻ ചെയ്യേണ്ടെന്ന തീരുമാനമാണ് ഇപ്പോൾ പഞ്ചാബ് എടുത്തിരിക്കുന്നത്. അടുത്ത വാർത്ത ഹാർദിക് പാണ്ഡ്യയെ സംബന്ധിക്കുന്നതാണ്. ഇക്കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ വിമർശനം കേട്ട താരമായിരുന്നു പാണ്ഡ്യ. ഫിറ്റ്നസ് ഇല്ലാത്ത പാണ്ഡ്യയെ എന്തിനാണ് ടീമിൽ എടുത്തതെന്ന് ഒരുപാട് പേരെ ചോദിച്ചിരുന്നു. അതുകൊണ്ട് വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോൾ BCCI പാണ്ഡ്യയെ ടീമിൽ നിന്ന് ഒഴിവാക്കി. ഇപ്പോൾ പാണ്ഡ്യ തന്നെ വലിയൊരു തീരുമാനം സെലക്ടർമാരോട് പറഞ്ഞിരിക്കുകയാണ്. തന്നെ ദേശീയ ടീമിലേക്ക് ഇപ്പോഴൊന്നും എടുക്കേണ്ടെന്നാണ് പാണ്ഡ്യ പറഞ്ഞിരിക്കുന്നത്. ഫിറ്റ്നസ് പ്രശ്നങ്ങൾ കാരണമാണ് പാണ്ഡ്യ ഇങ്ങനൊരു നിലപാട് എടുത്തതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ന്യൂസിലൻഡ് സീരീസിലും പാണ്ഡ്യയ്ക്ക് പകരം വെങ്കടേഷ് ഏരിയാണ് ടീമിലെടുത്തിട്ടുണ്ടായിരുന്നത്. അടുത്ത മാസം നടക്കുന്ന സൗത്ത് ആഫ്രിക്ക പരമ്പരയിൽ പാണ്ഡ്യ എടുക്കാൻ സാധ്യത കൽപ്പിച്ചിരുന്നു. എന്നാൽ അതിനു മുൻപ് വലിയൊരു പ്രഖ്യാപനമാണ് പാണ്ഡ്യ ഇപ്പോൾ സെലക്ടർമാരോട് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പാണ്ഡ്യ ഇങ്ങനെ പറഞ്ഞതെന്ന് വ്യക്തമല്ല. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.